ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ടു അവർ ഫാമിലി, കരിമഷി ഫാമിലി. അപ്പോൾ ഇന്നൊരു വ്ലോഗാണ്, നിങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമുള്ളൊരു പോലെ തന്നെ ഒരു വീക്കെൻഡ് വ്ലോഗാണ്. നമ്മൾ വീക്കെൻഡ് ചെയ്യാൻ വേണ്ടി, ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം നമ്മളിവിടെ ചെറായിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വിജയുടെ വീട് ചെറായിലാണെന്ന്. ബട്ട് സ്റ്റിൽ നമ്മൾ ഒരു ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എന്താണ് റിസോർട്ടിൽ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ റിസോർട്ട് എന്ന് പറയുന്നത് നല്ല സൂപ്പർ റിസോർട്ടാണ്. കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടോ, ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫുൾ എന്താണ് കടലാണ്. പിന്നെ റൂമിൻ്റെ വ്യൂവും എല്ലാം ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് പറയാനുള്ളത്, നമ്മൾ ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. പക്ഷേ വൈകുന്നേരം എത്തി ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറച്ച് നേരം സംസാരിച്ചിരുന്നു, അങ്ങനെ കിടന്നുറങ്ങി. പക്ഷേ ഇനി രണ്ട് ദിവസം ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന പോലെ ഭക്ഷണം കഴിക്കുന്ന ഏരിയ കണ്ടോ, അസാദ് വ്യൂ ഉള്ള ഏരിയയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഭക്ഷണം കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പതുക്കെ വഴിയ വഴിയ റൂമും എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് മുട്ടക്കറിയാണ് കണ്ടോ. എന്തെങ്കിലും പറയൂ. ഐ ലവ് യു. ഓക്കെ, അപ്പം നമ്മളത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി ചെറുതായിട്ടൊന്ന് കറങ്ങാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഡെക്ക് കാണിച്ചു തരാം നിങ്ങളെന്ന്. ഇതാണ് ഡെക്ക്. ണ്ടോ, ഇവിടെ കിടന്നിട്ട് നമുക്കിങ്ങനെ കടല് കാണാം കണ്ടോ. ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും ഈവനിങ് ആണ് ഇവിടെ നന്നായിട്ട് നമുക്ക് ശരിക്കും ഒരു വ്യൂ കിട്ടുക. ഇപ്പം നല്ല വെയിലാണ്, അപ്പം അതുകൊണ്ട് നേരെ വണ്ടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടുത്തെ ഞങ്ങളുടെ റൂം ഞാൻ കാണിച്ചു തരാം. ദേ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങളുടെ റൂം. ഇവിടെ സീ വ്യൂ നല്ലതായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഈ ഇത് തന്നിട്ടിരിക്കുന്നത്. താഴത്തെ റൂമിന് സീ വ്യൂ ഇല്ല, അവിടെ ക്ലോസ്ഡ് ആണ്. മുകളിലത്തെ റൂമിന് മാത്രമേ വ്യൂ ഉള്ളൂ. ഇതാണ് റൂം. ദേ ഇവിടെ കരിമഷി ഇരിക്കുന്നുണ്ട്. ഹൈ. ഇവിടെ ഈ വിൻഡോയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ദേ നല്ല വ്യൂ. ഇവിടെ നിങ്ങൾ നേരത്തെ കണ്ട ഡെക്ക് ഇവിടെ താഴെയുണ്ട്, അതിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ റൂം. ഇവിടെ നിന്ന് ഇങ്ങനെ ഫുൾ കടലിൻ്റെ ഫുൾ സൗന്ദര്യവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കണ്ടോ. സൂര്യൻ ഏകദേശം അസ്തമിക്കാറ, ഇപ്പോൾ സമയം 5:30. ഞങ്ങൾ ഉച്ച കഴിഞ്ഞൊരു കറക്കമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബീച്ചിലേക്ക് ഞങ്ങളുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ബീച്ചിലേക്ക് എത്താറായി. ദേ ഇവിടെ ഇവിടെയും ബീച്ചിലേക്ക് എത്തുന്ന വഴിയിലും രണ്ട് സൈഡും വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. നടുക്ക് ഇങ്ങനെ റോഡ് കാണാം. നേരെ കാണുന്നത് ബീച്ചിൻ്റെ നമ്മൾ നേരെ കാണുന്നത് ബീച്ചിൻ്റെ ഭിത്തിയാണ്. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോകുന്നതാണ് നമ്മുടെ റിസോർട്ട്. അപ്പോൾ നമ്മൾ ആ റൂട്ടിലേക്ക് കടന്ന് ഇവിടെ നിങ്ങൾക്ക് നിറയെ ബസ്സുകളും എല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. പല സ്ഥലത്തു നിന്ന് വരുന്ന വണ്ടികളുണ്ട് ഇവിടെ. ഗുഡ് ഈവനിങ്. വൈകുന്നേരം ഞങ്ങൾ റൂമിലെത്തി, കണ്ടില്ലേ ബീച്ചിൻ്റെ ഈവനിങ് വ്യൂ. ഇതാണ് സൺസെറ്റ്. കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് കുറച്ചൊരു വെളിച്ചം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സൂര്യനൊക്കെ എവിടെയോ പോയി മറഞ്ഞിട്ടുണ്ട്. ആ സൈഡൊക്കെ ഫുൾ ക്ലൗഡിയാണ്, കണ്ടില്ലേ ഭയങ്കര കാർമേഹമാണ്. ഇവിടെ കുറച്ചൊരു വെളിച്ചമുണ്ട് ആ സൺസെറ്റിൻ്റെ ആ സ്ഥലത്ത് മാത്രം. പിന്നെ കോഫി ഉണ്ട് ഇവിടെ, കൂടാതെ കുറച്ച് സ്നാക്സും ഉണ്ട് ഇവിടെ. ഞങ്ങളിങ്ങനെ സൺസെറ്റ് ആസ്വദിക്കട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ്. ഡേ 2 ആണ് ഇന്ന് ചെറായി. ഇന്നലെ ഞങ്ങൾ രാത്രി ഉറങ്ങാൻ വൈകി, ഇന്നലെ ഭക്ഷണമൊക്കെ അനുസരിച്ച് വന്നപ്പോഴത്തേക്കും വൈകിപ്പോയി. ഇന്ന് വൈകിയാണ് എഴുന്നേറ്റ്, ഇപ്പോൾ 8 മണിയായി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ള സ്ഥലത്തുനിന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. മുനമ്പത്ത് പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണം. അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ചെക്കൗട്ടാണ്, 12 മണിക്ക്. അപ്പോൾ
രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്താന്ന് നോക്കട്ടെ. രാവിലെ ദോശയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാം. ഓക്കെ. നമ്മുടെ കൂതിര രൂപം കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ, ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കടൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടൽ എൻജോയ്മെന്റ്. ഓ, മിസ്റ്റർ ഹസ്ബൻഡ് കടൽ കാണിച്ചല്ലോ അല്ലേ. ഹസ്ബൻഡ്, ഇനിയിപ്പോ ഞങ്ങൾ കുറച്ചുനേരം ഇന്ന് എന്താ ചെയ്യണേ? ചിൽക്കുൽ. നമ്മൾ ചിൽക്കുൽ ചെയ്യാൻ പോകണം. ഓക്കേ.